കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പുതിയ ഭരണസമിതിയുടെ പ്രഥമ ബജറ്റിൽ കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് പ്രധാന പരിഗണന. ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി പെരിയയിൽ 800 കടമുറികളുള്ള കാർഷിക മൊത്തവ്യാപാര വിപണി സ്ഥാപിക്കും. മുൻബാക്കിയടക്കം 97,324,637 പ്രതീക്ഷിത വരവും 95,37,222 പ്രതീക്ഷിത ചെലവും ഉൾപ്പെടെ 1,66,02,637 നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്നതാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ 2021-22 വർഷത്തെ ബജറ്റ്. വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂരാണ് 6th ഭരണസമിതിയുടെ പ്രഥമ ബജറ്റ് അവതരിപ്പിച്ചത്. മുൻബാക്കിയടക്കം 97,324,637 പ്രതീക്ഷിത വരവും 95,37,222 പ്രതീക്ഷിത ചെലവും ഉൾപ്പെടെ 1,66,02,637 നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഈ സാമ്പത്തിക വർഷം ഭരണസമിതി തയ്യാറാക്കിയിട്ടുള്ളത്. വരുമാന സമാഹരണത്തിനുള്ള സാധ്യതകൾ വിരളമായതിനാൽ ലഭ്യമായ വരുമാന സ്രോതസ്സുകളെ ജനോപകാരപ്രദമായ രീതിയിലേക്ക് വാർത്തെടുക്കുന്ന പ്രക്രിയകൾക്ക് തന്നെയാണ് ഈ ബജറ്റിലൂടെ ജില്ലാ പഞ്ചായത്ത് പ്രാധാന്യം നൽകുന്നത്. ജില്ലയിലെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനാണ് ബജറ്റിൽ മുന്തിയ പരിഗണന നൽകിയിട്ടുള്ളത്. ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി പെരിയയിൽ ബൃഹത് കാർഷിക മൊത്ത വ്യാപാര വിപണി സ്ഥാപിക്കും. ജില്ലയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിപണനം നടത്താനും കേന്ദ്രീകൃത സംവിധാനം ഇതോടെ നിലവിൽ വരും. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ജില്ലയിൽ ലഭ്യമാക്കാനും ഉൽപ്പന്നങ്ങളെ ബ്രാൻഡ് ചെയ്ത് വിപണി കണ്ടെത്താനും ഈ പദ്ധതിയിലൂടെ സാധിക്കും. ജില്ലയുടെ പ്രാദേശിക സാമ്പത്തിക ഇടനാഴിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി സംയുക്തമായാണ് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. വ്യാപാര സമുച്ചയത്തിൽ 800 കടമുറികൾ ഉണ്ടാകും. ജില്ലയുടെ അഭിമാന സ്ഥാപനങ്ങളായ CPCRI, കാർഷിക സർവകലാശാല എന്നിവയുമായി ചേർന്ന് കാർഷികാഭിവൃദ്ധി ലക്ഷ്യമിടുന്ന പദ്ധതികൾക്കായി ബജറ്റിൽ തുക വകയിരുത്തും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സർക്കാർ ഭൂമിയുള്ള ജില്ലയിൽ റവന്യൂ വകുപ്പുമായി ചേർന്ന് റീവന്യൂ എന്ന പേരിൽ സർക്കാർ ഭൂമികളുടെ സമഗ്ര വിവരശേഖരണം നടത്തി സംരക്ഷിച്ച് വികസനത്തിന് അനുയോജ്യമായ സ്ഥലങ്ങൾ രേഖപ്പെടുത്തുമെന്നും ലോക കാസർഗോഡ് സഭ സംഘടിപ്പിക്കുമെന്നും ജലബജറ്റ് അവതരിപ്പിക്കുമെന്നും റബ്ബറൈസ്ഡ് ചെക്ക് ഡാമുകൾ സ്ഥാപിക്കുമെന്നുമുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. ഇതുകൂടാതെ കാസർഗോഡ് വികസന പഠന കേന്ദ്രവും സ്ഥാപിക്കും. ഇങ്ങനെ സർവതല സ്പർശിയായ ബജറ്റാണ് പുതിയ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ചത്. ജില്ലയുടെ വികസനത്തിന് തുടർച്ചയുറപ്പാക്കുമെന്ന് ബജറ്റിന് മുന്നോടിയായി നടത്തിയ ആമുഖ ഭാഷണത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി.പി. ബാലകൃഷ്ണൻ പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റ് വികസനം ത്വരിതപ്പെടുത്തുന്നതാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. നമ്മുടെ ജില്ലയുടെ നമുക്ക് തോന്നി കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്താണ് കർഷകർ ഉത്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്ത ഒരു അവസ്ഥ നമ്മുടെ ജില്ല ഏറ്റവും കൂടുതലാക്കിയത്. അതിനൊരു പരിഹാരം കാണാൻ നമുക്ക് ഈ ബജറ്റിലൂടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കഴിയും എന്നൊരു വിശ്വാസമുണ്ട്. കർഷകരുടെ സ്വയം വിപണിയും അതേപോലെ ഈ വ്യാപാരം ഒക്കെ തന്നെ ത്വരിതപ്പെടുന്ന രീതിയിലേക്ക് ഈ പദ്ധതി കൊണ്ടാൽ നമുക്ക് അതിന് ആക്കം കൂട്ടാൻ വേണ്ടി കഴിയും. സമഗ്രവും നൂതനാശയങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ബജറ്റ് ജില്ലയുടെ വികസനത്തിന് ആക്കം കൂട്ടുമെന്ന് ജില്ലാ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ഡോക്ടർ സി തമ്പാനും അഭിപ്രായപ്പെട്ടു. സ്ഥിരം സമിതി അധ്യക്ഷരായ ഗീതാകൃഷ്ണൻ, കേശകുന്തള, ഷിനോജ് ചാക്കോ, അഡ്വക്കേറ്റ് എസ് എൻ സരിത, അംഗങ്ങളായ ഗോൾഡൻ അബ്ദുറഹ്മാൻ, സി ജെ സജിത്, എം ശൈലജ ഭട്ട്, ജോമോൻ ജോസ്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ എന്നിവരും സംസാരിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി നന്ദകുമാർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.